ഹായ്, ഞാൻ ശിഫ മറിയം. ഈ വീഡിയോയിൽ ജൈവ കീടനാശിനികൾ ഉണ്ടാക്കുന്നത് കാണിക്കാം. നമ്മളുടെ ചെടികളെയൊക്കെ ഒരുപാട് കീടങ്ങൾ ആക്രമിക്കാറുണ്ട്. ഇപ്പോൾ നമ്മളുടെ മീലിമൂട്ട, പിന്നെ ഇലപ്പേൻ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കീടങ്ങളുടെ ആക്രമണങ്ങൾ നമ്മൾ നേരിടാറുണ്ട്. അത് നമ്മളുടെ വളർത്തുന്ന അലങ്കാര ചെടികളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ അവരോട് തോറ്റുപോകും. അപ്പോൾ അവരെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജൈവ കീടനാശിനികൾ നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഭയങ്കര സ്ട്രോങ് ഉള്ള കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ വാങ്ങിച്ച് അത് നമ്മളുടെ ആരോഗ്യത്തിനും എല്ലാം എന്താ, നമ്മൾ കൂടുതൽ ഓർഗാനിക് ആവാനല്ലേ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യം ഇല്ലാത്ത കുറച്ച് ജൈവ കീടനാശിനികൾ നോക്കാം. ഏറ്റവും ആദ്യം നീം ഓയിൽ സൊല്യൂഷൻ, അതായത് വേപ്പെണ്ണയാണ് നമ്മൾ അധികം സാധാരണയായിട്ട് ഏറ്റവും ഫസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കീടനാശിനി എന്ന് പറയുന്നത്. അപ്പോൾ നീം ഓയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, കടകളിലൊക്കെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, അതുപോലെ തന്നെ നഴ്സറികളിലും വളം ഡിപ്പോകളിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് വെറുതെ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കുറേ പേർക്കൊന്നും അറിയില്ല. നീം ഓയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് വെറുതെ തളിക്കുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കലക്കിയാലൊന്നും കലങ്ങില്ല, ഓയിലല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നീം ഓയിൽ സൊല്യൂഷൻ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ നീം ഓയിൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 20 ml നീം ഓയിൽ, ഇങ്ങനെ കുപ്പികളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഒരു ടീസ്പൂൺ എന്ന് പറയുന്നത് ഏകദേശം 5 ml ആണ്. അപ്പോൾ 4 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക നീം ഓയിൽ. അപ്പോൾ ഇതിങ്ങനെ ഓയിലായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ മേലെയല്ലേ നിൽക്കുന്നത്, അപ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്നത് ലിക്വിഡ് സോപ്പ്, അതിൻ്റെ കൂടെ 1 പമ്പ് ലിക്വിഡ് സോപ്പും ഇട്ട് കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ ബാർ സോപ്പ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കലക്കി കൊടുക്കാം. അപ്പോൾ ആ സോപ്പ് കൂടി വരുമ്പോഴാണ് ഈ വെള്ളത്തിൽ ഈ ഓയിൽ മിക്സ് ആവുള്ളൂ. നേരത്തെ മേലെ ഇങ്ങനെ കുമിള പോലെ നിന്നിരുന്നത് ഇപ്പോഴാണ് വെള്ളത്തിൽ കലങ്ങിയത് സോപ്പിൻ്റെ സഹായത്തോട് കൂടിയിട്ട്. ഇപ്പോൾ നീം ഓയിൽ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചെടിയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഈ മീലി ബഗൊക്കെ ഈ ഇലകൾക്ക് അടിയിലുണ്ടാവുന്ന ഇലയിലും തണ്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു വെളുത്ത പൊടിയോട് കൂടിയിട്ടുള്ളൊരു ജന്തുവാണ്. ഇപ്പോൾ നീം ഓയിൽ സൊല്യൂഷൻ റെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രയും എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കണക്ക് ഓർത്തിരുന്നാൽ മതി. 1 ലിറ്റർ വെള്ളത്തിൽ 20 ml നീം ഓയിലും പിന്നെ 1 പമ്പ് അല്ലെങ്കിൽ ഒരു 5 ml ലിക്വിഡ് സോപ്പ്, അതല്ലെങ്കിൽ ഒരു 5 ഗ്രാം ബാർ സോപ്പ് ആയാലും മതി കേട്ടോ. ബാർ സോപ്പ് കലങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നമ്മൾ കുറേ നേരം വെച്ച് ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ്, കലങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ചത്. ഇനി ഇതൊരു സ്പ്രേയറിലേക്ക് മാറ്റിയിട്ട് ചെടിയിലൊക്കെ തളിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് മണ്ണെണ്ണ കുഴമ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 45 ml, അതായത് കുറച്ചൊരു 1/4 ഗ്ലാസ് വെള്ളം, അതിലേക്ക് 5 ml ബാർ സോപ്പ് ഇട്ടിട്ട് ലയിപ്പിക്കണം. ഇപ്പോൾ വെള്ളത്തിൽ സോപ്പ് അലിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ 90 ml മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ഈ സൊല്യൂഷൻ മണ്ണെണ്ണയും സോപ്പും വെള്ളവും കൂടിയുള്ളത് 2 ലിറ്റർ വെള്ളത്തിലേക്ക് ഡൈല്യൂട്ട് ചെയ്യണം. അതായത് ഇത് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടല്ല ഒഴിക്കുന്നത്, 2 ലിറ്റർ വെള്ളത്തിലേക്ക് ഇത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം, ഈ സൊല്യൂഷൻ മിക്സ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ ചെടികളിലൊക്കെ തളിക്കുന്നത്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ നമ്മളുടെ മണ്ണെണ്ണ കുഴമ്പ് റെഡിയായി. അടുത്തതായി നമ്മൾ ഉപയോഗിക്കുന്നത് വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതമാണ്. അപ്പോൾ നമ്മളുടെ അടുക്കളയിലൊക്കെ എപ്പോഴും ഉണ്ടാവില്ലേ വെളുത്തുള്ളി, വെളുത്തുള്ളിയും വേപ്പെണ്ണയും കൂടി കൂടിയിട്ടുണ്ടാക്കുന്ന ഒരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കീടനാശിനിയാണ്, ജൈവ കീടനാശിനിയാണിത്. ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് 20 ml വേപ്പെണ്ണയും വേണം, 20 ഗ്രാം വെളുത്തുള്ളിയും, പിന്നെ 5 ഗ്രാം ബാർ സോപ്പുമാണ് വേണ്ടത്. അപ്പോൾ വെളുത്തുള്ളി തൊലി കളഞ്ഞതിന് ശേഷം ആണ് കേട്ടോ 20 ഗ്രാം വേണ്ടത്. എന്നിട്ട് അതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് 5 ഗ്രാം ബാർ സോപ്പ് അലിയിക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ ലിക്വിഡ് സോപ്പ് എടുത്തു, ഇതിൽ ശരിക്ക് ഉണ്ടാക്കുന്നത് ബാർ സോപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ബാർ സോപ്പ് നമ്മൾ ഇനി ഇതിൽ കലങ്ങണം. ഇതിലേക്ക് വെളുത്തുള്ളി അരച്ചത് കൂടി ചേർക്കുക.
വെളുത്തുള്ളി അരച്ചതിൻ്റെ നീരാണ് എടുക്കേണ്ടത്. പക്ഷേ ഇപ്പം ഞാൻ ഈ വെളുത്തുള്ളി അരച്ചതെല്ലാം കൂടി എടുത്തിട്ടുണ്ട്. ഇനി അത് അരിച്ചെടുക്കാനാണ് പോണത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇതൊന്നും നമ്മൾ സ്പ്രേ ചെയ്യുന്നതിൽ പെടില്ലല്ലോ. ഇപ്പോൾ ബാർ സോപ്പും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 20 ml നമ്മളുടെ വേപ്പെണ്ണയും കൂടി ഒഴിക്കണം. അതായത് 4 സ്പൂണ്. അതായത് 4 ടീസ്പൂണാണ് 20 ml എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതും കൂടി കലക്കി കൊടുത്താൽ ഇപ്പോൾ വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം ശരിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചിട്ട് നമ്മളുടെ സ്പ്രേയറിലേക്ക് മാറ്റി കൊടുക്കാം. ഈ കീടനാശിനികളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് മീലിബഗിനെയാണ് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തത്. പിന്നെ ത്രിപ്സ്, പിന്നെ സ്പൈഡർ മൈറ്റ്സ്, അങ്ങനെയുള്ള ഒരുപാട് കീടങ്ങളുണ്ട് നമ്മളുടെ ചെടിയെ ആക്രമിക്കാൻ വരുന്നത്. ഇത് പച്ചക്കറികളിലും വരും, അതേപോലെ തന്നെ ചെടികളിലും ഒക്കെ വരും. നമ്മളുടെ ഫിറ്റോണിയ, പിന്നെ ഈ 10 മണി ചെടി, ഇതൊക്കെ മീലിബഗ് ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്ന ചെടികളാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ പൊൽക്കാഡോട്ട് പ്ലാന്റ്, അതിൻ്റെ പുറത്തുമൊക്കെ കാണാം നമ്മളുടെ ഈ മീലിബഗിനെ. അപ്പോൾ അതിനെ കാണുമ്പോൾ തന്നെ നമ്മൾ ഈ സാധനം എപ്പോഴും ചെടിയുടെ ഇലയൊക്കെ ഒന്ന് പൊക്കി നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്ത് നോക്കുക. ഇതിനെ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ഇത് തളിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട, വരുന്നതിൻ്റെ മുന്നേ തന്നെ പ്രിക്കോഷനായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഈ ജൈവ കീടനാശിനികളൊക്കെ നമ്മളുടെ ഈ കെമിക്കൽ പെസ്റ്റിസൈഡിനൊക്കെ അത്ര സ്ട്രോങ് അല്ലല്ലോ. അപ്പോൾ മറ്റേത് ഭയങ്കര ഒറ്റ പ്രാവശ്യം കൊണ്ടൊക്കെ ഫുൾ നശിച്ചു പോകും, അതേപോലെ തന്നെ അത്രയും കേടാണല്ലോ. അപ്പോൾ ഇത് ആഴ്ചയിൽ എഫക്റ്റ് ചെയ്തിട്ടുള്ള ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം വൈകുന്നേരങ്ങളിൽ ഇലയുടെ അടിയിലും ചെടിയുടെ തണ്ടിലൊക്കെ ആയിട്ട് തളിച്ചു കൊടുക്കുക. ഇനി എഫക്റ്റ് ചെയ്യാത്ത, നമ്മളൊരു പ്രിക്കോഷനായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ചെടികളിലും വെറുതെ ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഈ നീം ഓയിൽ സൊല്യൂഷനോ അല്ലെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമോ ഒക്കെ നമുക്ക് ചെടികളിൽ തളിച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് നമ്മളുടെ പച്ചക്കറികളിലൊക്കെ, തക്കാളിയിലൊക്കെ എപ്പോഴും ഈ ഇതൊക്കെ വരുന്നത് ചിത്രകീടം, പിന്നെ നമ്മളുടെ ഈ മീലിബഗ് പോലെയുള്ള കീടങ്ങളൊക്കെ വരും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രിക്കോഷണറി ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. മീലിബഗ് വരുന്നത് കാത്തിരിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഭയങ്കര സിവിയർ ആയിട്ടുള്ള, അതായത് നിറയെ ആ ചെടിയിൽ നിറയെ ഈ വെളുത്ത പ്രാണികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഒരുപാട് തവണയൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്രയും ആവാതിരിക്കാൻ നോക്കുക. തുടക്കത്തിൽ തന്നെ നമ്മൾ ചെടിയെ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെന്ന് നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ പ്രാണികളുടെ അറ്റാക്ക് ഏറ്റവും പെട്ടെന്ന് കണ്ടുപിടിക്കുക. പിന്നെ പ്രാണികൾ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക, വെറുതെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കീടങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.